വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ എൻ്റെ വാക്ക് ശ്രവിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു ശത്രുക്കളെ സ്നേഹിക്കുവിൻ നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ ഒരു ചികിട്ട തടിക്കുന്നവന് മറ്റേ കൂടി കാണിച്ചു കൊടുക്കുക മേലങ്കി എടുക്കുന്നവനെ കുപ്പായം കൂടി എടുക്കുന്നതിൽ നിന്ന് തടയരുത് നിന്നോട് ചോദിക്കുന്ന ഏതൊരുവനും കൊടുക്കുക നിന്റെ വസ്തുക്കൾ എടുത്തു കൊണ്ടുപോകുന്നവനോട് തിരിയെ ചോദിക്കരുത് മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറുവിൻ നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കുന്നതിൽ എന്ത് മേന്മയാണുള്ളത് പാവികളും തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നുണ്ടല്ലോ നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ എന്ത് മേന്മയാണുള്ളത് പാവികളും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വായ്പ കൊടുക്കുന്നതിൽ എന്ത് മേന്മയാണുള്ളത് കൊടുത്തിടത്തോളം തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിൽ പാവികളും പാവികൾക്ക് വായ്പ കൊടുക്കുന്നില്ലേ എന്നാൽ നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുവിൻ അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും നിങ്ങൾ അത്യുന്നതിൻ്റെ പുത്രന്മാരായിരിക്കുകയും ചെയ്യും കാരണം അവിടുന്ന് നന്ദിഹീനരോടും ദുഷ്ടരോടും കരുണ കാണിക്കുന്നു നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരണയുള്ളവരായിരിക്കൻ സാറൂഖിലെ മാറി ആകോബിൻ്റെ തിരുനാൾ ദിനമായ ഇന്ന് യേശുവിൻ്റെ സമതല പ്രസംഗത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ് നമുക്ക് ധ്യാന വിഷയം എല്ലാം വ്യക്തമായി യേശു പറയുകയാണ് യേശുവിനെ ശ്രവിക്കുന്നവരോട് യേശു പറയുന്നു യേശുവിൻ്റെ ശിഷ്യന്മാരിൽ നിന്ന് യേശു പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കണം ദേഷിക്കുന്നവർക്ക് നന്മ ചെയ്യണം ശപിക്കുന്നവരെ അനുഗ്രഹിക്കണം അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഒരു ചികിടത്ത് അടിക്കുന്നവനെ മറ്റേ കൂടി കാണിച്ചു കൊടുക്കണം മേലങ്കി എടുക്കുന്നവന് കുപ്പായം കൂടി കൊടുക്കണം ചോദിക്കുന്നവർക്ക് കൊടുക്കണം എന്തെങ്കിലും ഒരു വസ്തു എൻ്റെ കയ്യിൽ നിന്ന് ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാൽ അത് തിരികെ ചോദിക്കരുത് തിരികെ കിട്ടും എന്നുള്ള ഉറപ്പിന്മേൽ ആർക്കും ഒന്നും കൊടുക്കരുത് തിരികെ കിട്ടുകയില്ല എന്നുള്ളവർക്ക് കൊടുക്കണം സ്നേഹവും അങ് അങ്ങനെ തന്നെ നാം സ്നേഹിച്ചാൽ നമ്മെ തിരികെ സ്നേഹിക്കും എന്നുള്ളവരെ അല്ല സ്നേഹിക്കേണ്ടത് നാം സ്നേഹിച്ചാലും നമ്മെ തിരികെ സ്നേഹിക്കുകയില്ല എന്നുള്ളവരെ സ്നേഹിക്കണം പ്രതിഫലം വലുതായിരിക്കുമെന്നാണ് യേശു പറയുന്നത് ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി വളരെ ലളിതമായി വ്യാഖ്യാനമൊന്നും ആവശ്യമില്ലാത്ത രീതിയിൽ വളരെ വ്യക്തമാണ് ഈ തിരുവചന ഭാഗങ്ങൾ അപ്പോൾ അതിന് ലഭിക്കുന്ന പ്രതിഫലം വലുതായിരിക്കുമെന്ന് യേശു പറയുന്നു നിങ്ങൾ അത്യുന്നതൻ്റെ പുത്രന്മാരായിരിക്കും ദൈവത്തിൻ്റെ മക്കൾ ആയിരിക്കാനുള്ള ആയിത്തീരുവാനുള്ള എളുപ്പ വഴികളാണ് യേശു പറയുന്നത് മനുഷ്യരെ പോലെ പെരുമാറിയാൽ മനുഷ്യൻ്റെ പോലെ പെരുമാറിയാൽ നാം വെറും മനുഷ്യരായിരിക്കും യേശു പറയുന്ന പോലെ പെരുമാറിയാൽ നാം ദൈവത്തിൻ്റെ പുത്രന്മാരായിരിക്കും അത്യുന്നതന്റെ പുത്രന്മാരായിരിക്കും കാരണം അത്യുന്നതനായ ദൈവം നന്ദിഹീനരോടും ദുഷ്ടരോടും കരുണ കാണിക്കുന്നു കരുണയാണ് ദൈവത്തിൻ്റെ മുഖമുദ്ര നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കും നമ്മുടെ എല്ലാ പ്രവൃത്തികളുടെയും മാനദണ്ഡം കരുണയായിരിക്കണം നമ്മുടെ ദൃഷ്ടിയിൽ എൻ്റെ പക്ഷത്തു നിന്ന് നോക്കുമ്പോൾ ഇത് ശരിയാണ് എൻ്റെ ഈ പ്രവൃത്തി ശരിയാണ് ഞാൻ ഒരാളെ സ്നേഹിക്കാതിരിക്കുന്നതിൽ ന്യായമുണ്ട് ഒരാൾക്ക് ഒന്നും കൊടുക്കാതിരിക്കുന്നതിൽ വായ്പ കൊടുക്കാതിരിക്കുന്നതിൽ ന്യായമുണ്ട് ഒരാൾക്ക് എൻ്റെ ഒരു സാധനം ചോദിച്ചിട്ട് ഞാൻ കൊടുക്കാതിരുന്നു അതിൽ എനിക്ക് ന്യായീകരണമുണ്ട് എന്നൊക്കെ ഞാൻ എൻ്റെ പക്ഷത്തു നിന്ന് നോക്കുമ്പോൾ ന്യായമായിരിക്കാം പക്ഷേ ഈ ന്യായങ്ങളും സത്യങ്ങളും കരുണയാണോ പിതാവിൻ്റെ കരുണയ്ക്ക് ചേർന്നതാണോ ഈ വിധ പ്രവൃത്തികളെന്ന് നമുക്ക് വിചിന്തനം ചെയ്യാം ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും അത് എൻ്റെ പക്ഷത്തു നിന്നുള്ള നീതിയാണ് ന്യായമാണ് സത്യമാണ് എന്നൊക്കെ ഞാൻ വിചാരിച്ച് സംതൃപ്തി അടയുമ്പോൾ ഇതൊക്കെ ദൈവത്തിൻ്റെ പിതാവിൻ്റെ കരുണയ്ക്ക് ചേർന്നതാണോ ഇത് പിതാവിൻ്റെ കരുണയാണോ ഈ പ്രവൃത്തി പ്രകടമാകുന്നത് എന്ന ഒരു ചോദ്യം നമ്മുടെ മുൻപിൽ വന്നാൽ തീർച്ചയായും നമ്മുടെ ജീവിതങ്ങൾ വ്യത്യാസമുള്ളവയായിട്ട് മാറും നമ്മൾ ദൈവത്തിൻ്റെ പുത്രന്മാർ അത്യുന്നതൻ്റെ പുത്രിമാരായി മാറുകയും ചെയ്യും